ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്നാക്ക്, നമ്മുടെ കായ ബജ്ജിക്കായ ഉണ്ടല്ലോ, ആ ബജ്ജിക്കായ ഈ ടൈപ്പിന്, ഈ തിക്നെസ്, ഈ സൈസ്, അതരിഞ്ഞ് റെഡിയാക്കി കഴുകി നല്ല നീറ്റാക്കി ഡ്രൈ ആയിട്ട് വെച്ചിരിക്കുന്നു. ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങൾ വന്ന് ഇത് നമ്മുടെ ഫിംഗർ ഇതൊക്കെ ഇല്ലേ, ഫിഷ് ഫിംഗർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഇരിക്കും കാണാനായിട്ട്. അതുപോലെ നമ്മുടെ വെജിറ്റേറിയൻകാർക്കും കഴിക്കാം, നമുക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയെന്ന് അറിയാമോ? ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതേ അളവ് തന്നെ മൈദ, 1 ടീസ്പൂൺ, ആവശ്യത്തിന് നമുക്ക് 1 ടീസ്പൂൺ അല്ലെ, അതിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ അതും ആവാം. ഇതിപ്പോ ഞാൻ 1 ടീസ്പൂൺ, കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് 1 ടീസ്പൂൺ പിന്നെ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പൊരു 3/4 പങ്ക് ഇതിൽ ചേർത്തിട്ടുള്ളൂ, മനസ്സിലായി? എന്നിട്ട് അതെല്ലാം കൂടെ അതാ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഒരു മാവ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് വേണ്ടത് 2 മുട്ട, ഒരു കുറച്ചുപ്പ്, ചമ്മറത്തിന് മറ്റൊരു 3/4 പങ്ക് ഇട്ടിട്ടുള്ള ഒരു പിഞ്ച്, അതടിച്ച് മുട്ട ഇത് അടിച്ച് വെച്ചിരിക്കുകയാണ്. ദെൻ വേണ്ടത് ബ്രെഡ് ക്രംസ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഇതാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ കാണിച്ചുതരാം. അത് ആദ്യം ഒരെണ്ണം എടുത്തു, കണ്ടല്ലോ, നമ്മുടെ മാവിലോട്ട് നല്ല മുക്കി, ദെൻ നമ്മുടെ ദാ മുട്ടക്കകത്തിട്ട് പെരട്ടി, നമ്മുടെ നമ്മളിത് ഉണ്ടാക്കൂലേ കട്ട്ലറ്റ് അതുപോലെ, ഓക്കേ, ഇതുപോലെ ഇതത്രയും ദാ റെഡിയാക്കി ദാ ഇവിടെ വെച്ചിട്ടുണ്ട്, ഓക്കേ, കണ്ടല്ലോ. ഒന്നുകൂടെ കാണിച്ചു തരട്ടെ. ദാ ഒരു കഷ്ണം എടുത്തു, ഇത് ഡ്രൈ മാവാണ്, ഇങ്ങനെ പെരട്ടി എടുക്കേണ്ടത്, ടൈല് വേണം. ഇങ്ങനെ ഇതാ പെരട്ടി റോൾ ചെയ്ത് അതാക്കുക. ദെൻ അടുത്തത് മുട്ടയിലോട്ട് ഇടുക, അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസില്, കണ്ടല്ലോ, പിന്നെ ഇത് മുഴുക്ക റെഡിയാക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ഓക്കേ, കണ്ടല്ലോ. ഞാനതാ കുറച്ച് റെഡിയാക്കി, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രൈ പാൻ വെച്ചു, അതിൽ ഒന്നൊന്നായിട്ട് നമുക്ക് കണ്ട തീ കുറച്ച് വെച്ചിട്ട് വയ്യ മരിച്ചെടുക്കാം, അകവും വേണമല്ലോ നമുക്ക്, ഓക്കേ. ഉണ്ടല്ല ഫ്രൈ ആവുന്നത്, തീ കുറച്ച് വെച്ചിട്ട് ഈ മറച്ചിട്ടിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു, കണ്ടല്ല, ഇതാ മറച്ചിട്ടു, ഇതാ ഒന്നുകൂടി മൂത്തിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഇത് ഒരു ഇങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഒരു ചാനല് തമിഴാണെന്നാണ് ഐ തിങ്ക് സോ, അതിലാണ് കണ്ടതെന്ന് തോന്നുന്നു. കണ്ടപ്പോ എനിക്ക് രസം തോന്നി, ആ കൊച്ചുമക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാകുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ അത് മനസ്സിൽ കുറിച്ചിട്ടു, അങ്ങനെ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുകയാണ്. ഞാനിത് എന്റെ ഇത് ഫസ്റ്റ് ടൈം തന്നെ കേട്ടോ, പക്ഷെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഒരു സ്നാക്കായിരിക്കും, മക്കൾക്കൊക്കെ ഇഷ്ടമാവും, കൊച്ചുമക്കൾക്കും ഇല്ല, ഓക്കേ. കണ്ടല്ല നമ്മുടെ ഫിഷ് ഫിംഗറൊക്കെ പോലെയല്ലേ കാണാനായിട്ട്, നമ്മൾ ആ രീതിക്ക് കട്ട് ചെയ്താൽ മതി കായിനെ, ഓക്കേ. ആവശ്യത്തിന് മൂത്തിട്ട് ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. ഏത് ചാനലുകാരാണെങ്കിലും അവർക്കൊരു ഹായ്, താങ്ക് യു. അങ്ങനെ ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല രസമുണ്ട്, കാണുമ്പം തന്നെ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ടെംപ്റ്റേഷൻ തോന്നും. അപ്പൊ ഇത് ആന്റി പറയുന്ന പോലെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയാനുള്ളത്, കുറച്ച് നമുക്ക് ടൊമാറ്റോ സോസോ എന്താ ഇഷ്ടം എന്നുള്ളത് അതുകൂടെ വെച്ച് നമുക്ക്, അല്ലെങ്കിൽ മയോണൈസോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൂട്ടി കഴിക്കാം, ഓക്കേ.